നമസ്കാരം. ടോക്സ് ഓൺ കർണാടിക് മ്യൂസിക്കിൻ്റെ 8-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു, അതിന് കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കമൻസ് വളരെ കഷ്ടപ്പെട്ട് അവർ എന്തു പറയും, അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ നോക്കി കണക്കൊക്കെ നോക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് മനസ്സിലായത് അത് നേരെ ഡബിളായിട്ടല്ല പോകുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അറിഞ്ഞ പക്ഷം എൻ്റെ ചില വെസ്റ്റേൺ സാർമാർ പറയുന്നത് കൃത്യമായിട്ടും ആ ഫ്രീക്വൻസി ഡബിൾ ആകുന്നില്ല എന്നുള്ളതെന്നാണ് പറഞ്ഞത്. ഇപ്പം C1 to C2 എന്ന് പറയുന്നതിൽ ഏതോ അല്പം ഒരു കുറവുണ്ട്, അത് ഈക്വൽ ഫ്രീക്വൻസി അല്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അങ്ങനെയാണ് ഇത് 7 ഒക്ടേവ് പോകുമ്പോൾ അതിനൊരു കുറവ് എന്നായിട്ടും, പണ്ട് മുതൽക്കേ ഫിയാനോ ഫോർട്ട് എന്നുള്ള ഒറിജിനൽ ഇൻസ്ട്രുമെൻ്റ്. ഇപ്പോൾ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 108, 101 കീ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ അത് സിയിലല്ല തുടങ്ങിയിരിക്കുന്നത്, കാണുമ്പോൾ അത് എയിലോ അങ്ങനെ എന്തോന്ന് തുടങ്ങിയതായിട്ട് ഞാൻ കാണുന്നു. അപ്പം അത്തരം ഡെവലപ്പ് ചെയ്ത എന്ത് പറയും, അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അങ്ങനൊരു ഇതിൽ നമുക്ക് പഠിപ്പിക്കാനും പറ്റില്ല. നമ്മളെ പഠിപ്പിച്ച പിയാനോ രീതി എന്ന് പറയുന്നൊക്കെ സി എന്ന് പറഞ്ഞാൽ ആദ്യം തോന്നുന്നതാണ്. അപ്പം ഞാൻ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടും, അതായത് ഒറിജിനൽ പഴയ ഇൻസ്ട്രുമെൻ്റ് പിയാനോ വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതൊന്ന്. രണ്ടാമത്തേത്, ഇത്തരം ഒരു കഷ്ടപ്പെട്ട് ആ ടോക്ക് കേട്ട് ഇതിനു വേണ്ടി മെനക്കെട്ട് ഇത്രയും അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ അളന്ന് എഴുതി ചെയ്ത ആ വ്യക്തിക്ക്, അതെന്ത് പേരെന്ന് ഞാൻ ഓർക്കുന്നില്ല, വളരെ വളരെ സന്തോഷം. കാര്യം ഞാനും നിങ്ങളും ചെയ്തത് ഒരേ പ്രവൃത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് യൂട്യൂബിൽ ചെയ്തു, നിങ്ങളത് കമൻ്റ് എന്ന രൂപത്തിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വിഷ്വലുണ്ട്, നിങ്ങൾ വിഷ്വലില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അത് കാണുന്നവർക്ക് എല്ലാവർക്കും പലർക്കും അത് നന്നായിട്ട് മനസ്സിലാവുകയും അതെന്ത് അതിൽ നിന്നും റിസർച്ച് നടക്കുകയും ചെയ്യും. നമ്മുടെ ഞാൻ വിചാരിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് ശിവകുമാർ എന്നുള്ള വ്യക്തിക്ക് എല്ലാം അറിയാമെന്നോ ശിവകുമാർ പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയെന്നോ ഒരിക്കലുമല്ല. നമ്മളെല്ലാവരും കൂടി ഒരു കാര്യത്തിൻ്റെ ശരി കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത്രയും ഫ്യൂച്ചർ ജനറേഷന് അത് നല്ലത്, അത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇടുമ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് എന്നാൽ കഴിയുന്ന പൂർണ്ണതയിൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഇടുന്നതാണ് പൂർണ്ണത എന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ വളരെ നന്ദി ഇതുപോലെ കമൻസ് നിങ്ങൾ അറിയുന്നതെല്ലാം ഇടുക. നമുക്കിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കർണാടക മ്യൂസിക്കിനെ എന്തെങ്കിലും നമുക്ക് ഫ്യൂച്ചർ ജനറേഷനിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതെന്ന് ഞാൻ കരുതുന്നു. നന്ദി. അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ എൻഡിൽ പറഞ്ഞിരുന്നു ഇതുപോലെ മധ്യമശ്രുതി അതിൻ്റെ കാര്യം എന്താണെന്ന് നോക്കാമെന്ന്. ഇപ്പോൾ വെസ്റ്റേൺ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വന്നിട്ട് പെർഫെക്റ്റ് ഫോർത്ത് ആൻഡ് പെർഫെക്റ്റ് ഫിഫ്ത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ അത് രണ്ടിനുമാണ് ഈ ഫിഫ്ത്ത് പെർഫെക്റ്റ് ഫിഫ്ത്ത് എന്ന് പറഞ്ഞ ഒരു ടേബിളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഇതുപോലെ അതിനകത്ത് അവർക്ക് ഫിഫ്ത്ത് നോട്ട് പിടിക്കുമ്പോൾ പിടിച്ച് പോകുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അത് ഒത്തിരി നമുക്ക് വെസ്റ്റേണോട്ട് കയറുന്നില്ലെന്നേ ഉള്ളൂ. അത് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെയും ആ ഒരു ക്ലോക്ക് പോലൊരു സാധനം വാങ്ങിച്ചു വെച്ചിരിക്കും, പെർഫെക്റ്റ് ഫിഫ്ത്ത് ടേബിൾ എന്ന് പറഞ്ഞ്. നമുക്കും അതുപോലെ ഈ രണ്ട് സ്വരത്തിന് മാത്രമേ നമ്മൾ സ്ഥാനപ്പേര് പറയുന്നുള്ളൂ, വേറെ ഒന്നിനും സ്ഥാനപ്പേരില്ല. ഷഡ്ജം, ഋഷഭം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം. മധ്യമം എന്ന് പറയുമ്പോൾ അതിൻ്റെ നടുക്ക് എന്നൊരു പേര്, പഞ്ചമം എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ സ്ഥാനം എന്നൊരു. അപ്പോൾ വെസ്റ്റേണിനും നമുക്കും ബന്ധമില്ല ഇതിൽ ഏത് ആദ്യം വന്നു എന്ന്, ആയിക്കോട്ടെ, അതെന്ത് വേണേ ആയിക്കോട്ടെ, ഈ രണ്ടിനും ബന്ധമില്ല. അത് പാശ്ചാത്യമാണ് ഇത് ഇങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. പല സ്ഥലത്തും നമ്മൾ അറിയാതെ അതിനകത്തൊരു ബന്ധം കിടപ്പുണ്ട്. അത് ഏതിൽ നിന്നും എന്ത് എന്തൊക്കെ എടുത്തു ഏത് ആദ്യം വന്നു എന്നൊക്കെ കോൺട്രവേഴ്സ് സബ്ജക്റ്റ്, അതൊക്കെ നമുക്ക് പോകണ്ട. പക്ഷെ അതിനകത്ത് ഉണ്ട്. നമ്മളങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ഈയിൽ നിന്നും തുടങ്ങുമ്പോൾ നമ്മുടെ ഷഡ്ജം ശുദ്ധേഷം ശേഷം ആ ഓർഡർ അവിടെ നിന്ന് കൃത്യമാവുന്നുണ്ട്. അതൊക്കെ ഒട്ടും രണ്ടും രണ്ട് എന്ന് നമുക്ക് കരുതാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ചേർന്നല്ല, എന്തൊക്കെയോ ബന്ധമുണ്ട്. അതുപോലെ ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ആ സരിഗമ പതിനിസ ലെസണിൽ എന്തു പറയും നെയിമിൽ തന്നെ അവർക്കായാലും പെർഫെക്റ്റ് ഫോർത്തിനും ഫിഫ്ത്തിനും ഉള്ള ഇമ്പോർട്ടൻസാണ് നമുക്ക് ആ സ്ഥാനത്തിൻ്റെ പേര് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നു, മധ്യമം എന്നും പഞ്ചമം എന്നും. 6-ഉം 7-ഉം ഒന്നും ആ സ്ഥാനപ്പേരില്ലല്ലോ, വേറെ പേരല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധമുണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. ആ രണ്ട് നോട്ടും വളരെ
യുണീക്കായിട്ടുള്ള രണ്ട് നോട്ടാണ് ഈ സരിഗമ പൈസ എന്നുള്ള ഒരു സ്കെയിലിനകത്ത്. അപ്പോൾ നമ്മൾ ആദ്യം മധ്യമം എന്ന സ്വരത്തിലൂടെ നമുക്ക് ഒരു കാര്യം നോക്കിപ്പോകാം. നമ്മൾ പാടുമ്പോൾ പല പാടുന്നവർ പലപ്പോഴും മധ്യമ ശ്രുതിയിൽ ചില പാട്ടുകൾ പാടാറുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ പലരും കൃഷ്ണാനി ബേഗനെ മധ്യമ ശ്രുതിയിൽ പാടും, അല്ലെങ്കിൽ ഈ കുറിഞ്ചി രാഗം, ചെഞ്ചുരുട്ടി രാഗം, പുന്നകവരാളി രാഗം, ഇതൊക്കെ ഇത്തരം നവറോജ് ഇതുപോലത്തെ ഇതൊക്കെ രാഗങ്ങളൊക്കെ അവർ മധ്യമ ശ്രുതിയിൽ പാടാനായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ മധ്യമ ശ്രുതിയിൽ എന്തിനാണ് പാടുന്നു എന്ന് നോക്കുമ്പോൾ അതിൽ ആ രാഗ ഇന്ന രാഗങ്ങൾ ഇങ്ങനെ മധ്യമത്തിലെ പാടാവൂ എന്ന് പറഞ്ഞ് റൂളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ അത്തരം കീർത്തനങ്ങൾ, ആ രാഗത്തിൽ വരുന്ന കീർത്തനങ്ങളുടെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഒക്ടവിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു നോട്ടോ രണ്ട് നോട്ടോ ആയിരിക്കും മുകളിൽ പോകുന്നത്. അതിൽ കൂടുതൽ പോകാറില്ല. അപ്പോൾ അവർക്ക് പാടുമ്പോൾ ഒത്തിരി താഴെ ഫീൽ ചെയ്യുന്നു, മുകളിൽ പാടുന്ന ഒരു ഫീല് കിട്ടാത്തത് കൊണ്ട് അവർ പെട്ടെന്ന് മധ്യമത്തിലോട്ട് അത് പാടുന്നു. മധ്യമ ശ്രുതി എന്ന് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ മധ്യമ ശ്രുതി എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒരു ശ്രുതി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സിക്ക് പാടുന്ന ഒരാൾക്ക് മധ്യമത്തെ സാ ആക്കി കഴിഞ്ഞാൽ അത് എഫ് ആണ്. ഇറ്റ്സ് കൺവേർട്ട് ടു സി ടു എഫിലോട്ട് ഇത് മാറുക ചെയ്യുന്നത്. ഇപ്പം നമ്മളായാലും ഷഡ്ജത്തിൽ പാടുന്ന ഒരാൾ മധ്യമത്തിൽ പാടുന്നു എന്നുണ്ടെങ്കിൽ അത് മധ്യമ ശ്രുതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒന്നിന് പാടുകയാണെങ്കിൽ അത് നാല് ഘട്ടയ്ക്ക് പാടുന്നു എന്ന് വേണം അതിനെ കണക്കാക്കാൻ. മധ്യമത്തിൽ സ ആക്കി കഴിഞ്ഞല്ലോ, അപ്പോൾ ആ കീ എന്താണോ അതാണ് അതിൻ്റെ സ ആയിട്ട് മാറുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു മധ്യമ ശ്രുതി എന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് എങ്ങനെ വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഹാർമോണിസ്റ്റും കൂടി ആയതുകൊണ്ട് ഞാൻ ചിന്തിച്ചപ്പോൾ പണ്ട് കാലത്ത് ഈ സ എന്നുള്ള കീ അമർത്തിയിട്ട് എഫ് അല്ലെങ്കിൽ മാ പിടിച്ചു കൊടുക്കുമ്പോൾ ഈ ഹാർമോണിസ്റ്റ് പറഞ്ഞ ഹാർമോണിയം വിദ്വാൻ അല്ലെങ്കിൽ ഹാർമോണിയം ടീച്ചർ പറഞ്ഞു കൊടുത്തിരിക്കാം ഇത് മധ്യമത്തിൽ പാടൂ എന്ന്. അവർക്ക് എഫ് എന്നോ നാല് ഘട്ടമെന്നോ അറിഞ്ഞില്ലെങ്കിൽ അവർ സിമ്പിളായിട്ട് മധ്യമത്തിൽ പാടൂ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കാം. കാര്യം ഹാർമോണിയത്തിൽ മാത്രമേ കൃത്യമായിട്ട് മധ്യമം എന്ന് നമുക്ക് കണ്ട് വായിക്കാൻ പറ്റൂ പണ്ട്. അപ്പോൾ എല്ലാ സാർമാരും പണ്ട് പഠിപ്പിക്കുന്ന രീതി നമ്മൾ ഹാർമോണിയം വെച്ചിട്ടാണ് ശ്രുതി ബോക്സിന് മുമ്പ്. അപ്പോൾ ഹാർമോണിയത്തിൽ ആ മാ പിടിക്കുമ്പോൾ ലിറ്ററലി എന്ത് പറയും, അതിൻ്റെ തിയറട്ടിക്കലി ഒന്നും പോകാതെ നമ്മൾ ജസ്റ്റ് പറയുന്ന രീതി പറയുമ്പോൾ മധ്യമത്തിന് പാടും എന്ന് പറഞ്ഞ് മായിനെ സാക്കി വെച്ച് കാണും. അപ്പം അതിന് മധ്യമം മധ്യമം എന്ന് പറഞ്ഞായിരിക്കാം ചിലപ്പോൾ മധ്യമ ശ്രുതി എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ശ്രുതിയായിട്ടില്ല, പറയുന്നത് എഫിൽ പാടുന്നു എന്ന് പറയുന്ന അറിയുന്നവർക്ക് അത് പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നാല് ഘട്ടയ്ക്ക് പാടുന്നു എന്ന് പറഞ്ഞാൽ നാല് ഘട്ടയ്ക്ക് പാടുക. അല്ലെങ്കിൽ ഏത് ശ്രുതിക്കാണ് ഇപ്പോൾ ഡിക്കാണ് പാടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ജി കെ പറയാൻ പറ്റും. അഞ്ച് ഘട്ടയ്ക്ക് പാടുന്നു എന്ന് പറയട്ടെ, ഡിയുടെ ശ്രുതിയാണ് ബേസ് വെച്ചിട്ടുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ കുറച്ചുകൂടി ഇതിന് ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പം ഞാൻ പലപ്പോഴും പണ്ടൊക്കെ മധ്യമ ശ്രുതിക്ക് വായിക്കുന്നു എന്ന് പറഞ്ഞാൽ കീബോർഡ് എഫ് പിടിച്ച് തരും, അത് വേറൊന്നുമില്ല. ഇപ്പോൾ സിക്കാണ് ഞാൻ പാടുന്നു എന്നുണ്ടെങ്കിൽ സിയുടെ മധ്യമം എന്ന് പറഞ്ഞാൽ എഫ് വായിക്കും. ഇപ്പോൾ ഡിക്ക് വായിക്കുകയാണെങ്കിൽ ജി പിടിച്ചു തരും. അത്രയേ ഉള്ളൂ. അവർക്ക് മധ്യമ ശ്രുതി എന്നല്ല, അത് ഏതാണോ കീ അത് തന്നെയാണ് അവരുടെ ശ്രുതി എന്ന് മനസ്സിലാക്കുക. നമ്പർ വൺ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് എലാബറേറ്റഡ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പലർക്കും പാടുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലാത്തവർക്ക് കൂടി ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ റേഞ്ചിൻ്റെ കാര്യം. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യം നമുക്ക് ആദ്യം നോക്കിയിട്ട് ഈ ശ്രുതിയുടെ കാര്യം നോക്കാം. ഈ മൂന്ന് ഘട്ട മുകളിലാണ് ഇവർ പാടുന്നത്. സാ കഴിഞ്ഞാൽ രീ ഗ മ എന്ന നോട്ടിലാണ് ഇവർ പാടുന്നത്. ഇനി ശ്രദ്ധിക്കുക, യൂഷ്വലി സാക്കി പാടുന്ന ഒരു വ്യക്തി, സി സാക്കി പാടുന്ന ഒരു വ്യക്തി കർണാടിക് മ്യൂസിക് പാടുന്നവരുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞത് മുകളിലത്തെ പാ വരെയാണ്. അതായത് മുകളിൽ വരുന്നത് ജി വരെയാണ്. സി ടു സി ആൻഡ് ഡി ഇ എഫ് ജി വരെയാണ് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ പാട്ടുകളെല്ലാം ഒരു സാ ടു സാ അല്ലെങ്കിൽ സാ ടു ജി എന്ന് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫിൽ തുടങ്ങിയാലും മുകളിലത്തെ എഫ് വരെയും അല്ലെങ്കിൽ ജി വരെയേ ഈ പാട്ടുകൾ പോകാറുള്ളൂ. അപ്പോൾ അവരുടെ റേഞ്ചിൻ്റെ ടോപ്പ് വരെ അവർക്ക് പാടാൻ കഴിയുന്നത് കൊണ്ട് ഈ പാട്ടിൻ്റെ റേഞ്ചും അതുവരെ പോകുന്നത് കൊണ്ട് അവർക്കത് എളുപ്പമായിട്ട് വരും. നമ്പർ വൺ. നമ്പർ ടു,
ഇപ്പോൾ ജിക്ക് ഈ എഫിന് പാടുന്നവർ, മധ്യമ ശ്രുതിക്ക് പാടുന്നവർക്ക് ഇപ്പോൾ യേശു നല്ല റേഞ്ച് ഉള്ളവരാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ സാ ടു സാ, സാ ടു സ ഇപ്പോഴൊക്കെ എല്ലാ കുട്ടികളും നല്ല 3 ഒക്ടേവ്സ് വരെ പാടുന്ന കുട്ടികളാണ്. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കുട്ടികൾ മാത്രമല്ല ആർട്ടിസ്റ്റുകൾ ഒത്തിരി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വോയിസ് കൾച്ചർ, വോയിസ് റേഞ്ച് ഒക്കെ. അപ്പോൾ ഇവർക്ക് എന്തിനാണ് ഈ മാക്കി പാടണം? ഇവർക്ക് അപ്പോൾ എഫ് ജിക്ക് പാടിക്കൂടെ? മധ്യമം എന്നുള്ളത് പഞ്ചമത്തിന് പാടിക്കൂടെ? ഷഡ്ജത്തിൽ പാടുന്നവർ, എനിക്ക് ഈ റേഞ്ച് കുറവാണ്, ഞാൻ പഞ്ചമത്തിൽ പാടുന്നു എന്ന് പാടിയാൽ എന്ത് ചെയ്യും? എന്താ കുഴപ്പം? ദൈവതത്തിൽ പാടിയാൽ എന്താ കുഴപ്പം? കാര്യം ഇവർക്ക് 2 ഒക്ടേവ് റേഞ്ച് ഉണ്ട്. അപ്പം എന്തുകൊണ്ടത് പാടുന്നില്ല? അതിൽ ഒരു റീസൺ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതിൽ ഡീപ്പ് റീസൺ ഞാൻ പോകുന്നില്ല. ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സീക്ക് പാടുന്നു എന്നുണ്ടെങ്കിൽ സീയുടെ മധ്യമം ആക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ സാ പാ എന്നുള്ള മേജർ നോട്ട്സ് എടുക്കുന്നുള്ള ശ്രുതിയിൽ അത് നോക്കുമ്പോൾ ആ മായയുടെ പാ എന്നുള്ളതാണ് സി ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് സി ആണെങ്കിൽ എഫിൻ്റെ പഞ്ചമം സി ആയിട്ട് വരും, എഫിൻ്റെ കീഴ് പഞ്ചമം സി ആയിട്ട് വരും. അപ്പോൾ ഇവർ ശ്രുതി ചേർത്തിരിക്കുന്ന മൃദംഗിസ്റ്റുകളുണ്ടല്ലോ, മൃദംഗിസ്റ്റിന് ശ്രുതി മാറ്റേണ്ട ആവശ്യം അവിടെ ഉണ്ടാവുന്നില്ല. സാ കേൾക്കുന്നതിന് പകരം പാ കേൾക്കും മൃദംഗത്തിൽ, അത്രയും വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ മാക്കി പാടുമ്പോൾ ഇവർക്ക് മൃദംഗം സാ ടിങ് 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 ദിം 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 എന്ന് പാ കേൾക്കും. അപ്പോൾ വലിയ ശ്രുതി വേറെ മൃദംഗം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ പതുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ശ്രുതിക്ക് വലിയ കേടുപാടില്ലാതെ വായിച്ച് പോകാൻ കഴിയും. ഇത് ഒരു കാര്യം. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതേപോലെ ഇവരിപ്പോൾ പഞ്ചമത്തിൽ പാടിയെന്ന് വെച്ചാൽ ഡി ആയിരിക്കും, ഐ മീൻ സിക്കുള്ളവർ ജിക്ക് പാടിയാൽ ജിയുടെ പഞ്ചമം ഡി ആയിരിക്കും മൃദംഗം വേറെ കൊണ്ടുവരേണ്ടി വരും. ആ ഒരു പാട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ 2 പാട്ടിന് വേണ്ടിയോ 2 മൃദംഗം കൊണ്ടുവന്ന് വായിക്കേണ്ടി വരും. അത് അത്ര പോസിബിൾ അല്ല. കച്ചേരിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാട്ടിന് വേണ്ടി ആരും ചിലപ്പോൾ കൊണ്ടുവരാൻ വിസമ്മതിച്ച് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിക്കാണാം. ഒരു ഘട്ടം കുറച്ച് പാടിയാൽ മതിയല്ലോ മധ്യമം എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ശ്രുതി ബോക്സിൽ പഞ്ചമം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ 2 നോട്ടും മാറ്റേണ്ടി വരും. ഇപ്പം എളുപ്പമാണ് പെട്ടെന്ന് വെക്കാനായിട്ട്, അതായത് ഇപ്പോഴത്തെ ശ്രുതി ബോക്സിൽ ജി നടിച്ചാൽ പെട്ടെന്ന് ജിയുടെ സാ പാസാ കിട്ടും. പണ്ട് അങ്ങനെ ശ്രുതി ബോക്സ് വരത്തില്ല. ഇപ്പോൾ സി ആണെങ്കിൽ, എക്സ്ക്യൂസ് മീ, സി ഒക്കെയാണ് ഒരാൾ പാടുന്നുണ്ടെങ്കിൽ സി ഉണ്ടാവും. മറ്റേ ഇങ്ങനെ ഇടുന്ന ശ്രുതി ബോക്സ് കണ്ടുകാണ് നിങ്ങൾ, സി ഉണ്ടാവും, സിയുടെ പഞ്ചമം ജി ഉണ്ടാവും, അതിൻ്റെ ടോപ്പ് സി ഉണ്ടാവും, പ്ലസ് ഒരു എഫിൻ്റെ ശ്രുതി കൂടി വെച്ചിരിക്കും മധ്യമം എന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് എല്ലാ ശ്രുതിയും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഈ മാ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ സാ പാ സാന്ന് കേൾക്കുന്നത് പാ സാ പാ എന്ന് കേൾക്കും. ഒറ്റ ശ്രുതി ബോക്സിനകത്ത് 4 കീയേ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് ജി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ജി ഡി ജി എന്ന് പറഞ്ഞ് കേൾക്കത്തില്ല. അപ്പോൾ പണ്ടത്തെ ശ്രുതി ബോക്സിന് 1 കീ എക്സ്ട്രാ, 1 റീഡ് എക്സ്ട്രാ വെക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വായിക്കുന്ന, ഇങ്ങനെ കയ്യിൽ വെച്ച് വായിക്കുന്ന ഒരു ശ്രുതി ബോക്സ് ഉണ്ട്. അതാണ് ഭയങ്കര ഭംഗിയാണത് കാണാനൊക്കെ. അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ സി എല്ലാവർക്കും പാടാൻ പറ്റില്ല. മെയിൽ വോയിസിന് വേറെ ശ്രുതി ബോക്സ് കൊണ്ടുപോകണം, ഫീമെയിലിന് വേറെ ശ്രുതി കൊണ്ടുപോകണം. ഈ നാദസ്വരക്കാർ 2-നും 3-നും വായിക്കുകയാണെങ്കിൽ അവർക്ക് വേറെ ശ്രുതി ബോക്സാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പറ്റും അന്നത്തെ കാലത്ത്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് സായും പായും സായും ചോദിക്കും ഏത് ഘട്ടയ്ക്ക് വേണം എന്ന്. അതിൻ്റെ മധ്യമം കൂടി ചെയ്തു വയ്ക്കും, വേറെ കീസ് ഒന്നും എനിക്ക് കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ജി വെക്കണം എന്നുണ്ടെങ്കിൽ സായും അപ്പാ 2 പായും ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 1 ജി മാത്രമേ വെക്കാൻ പറ്റൂ അതിനകത്ത്, മധ്യമത്തിന് പകരം. മധ്യമം വെച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് മധ്യമം വെക്കുമ്പോൾ ബാക്കി 2 നോട്ട് പാ ആയിട്ട് കൺവെർട്ട് ആകുന്നത് കൊണ്ട് അത് എളുപ്പത്തിൽ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ മധ്യമത്തിലോട്ട് മാറ്റുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്നത് സാ പാ സാ എന്നല്ല, പാ സാ പാ, യെസ് പാ സാ പാ എന്നാണ് കേൾക്കുന്നത്. സാ പാ സാ പാ സാ എന്ന് കിട്ടിയാലാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത്. പക്ഷേ മധ്യമം തിരിക്കും എന്ത് പറയും? പാ സാ പാ സാ പാ എന്ന് കിട്ടും. ഈ രീതിയിലാണ് ആ സംഭവം. സാ മാ സാ മാ സാ പാ സാ പാ സാ പാ എന്ന് കിട്ടുമ്പോൾ പാടാൻ വലിയ ഉപദ്രവമില്ലാതെ നമുക്ക് പാടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ മധ്യമ ശ്രുതിക്ക്
ആൾക്കാർ പാടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ. ഇതൊക്കെ അറിഞ്ഞിരിക്കുക, മധ്യമശ്രുതി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അത് മാത്രം പോരാ. ഒരു മൃദംഗസ്റ്റിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്തോ അതുപോലെ വയലിനിസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. വയലിനിസ്റ്റ് വായിക്കുമ്പോൾ ഈ മധ്യമെന്ന് പറഞ്ഞ് ടോട്ടൽ റൂട്ട് ഡിഫറൻസാണ്. ഒത്തിരി ആൾക്കാർ വായിക്കുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പണ്ട് മുതലേ മധ്യമത്തിനൊക്കെ പാടുമ്പോൾ അടിപൊളിയായിട്ട് വായിച്ചു. അത് മധ്യമത്തിന് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്, അത് അറിയാൻ വേണ്ടി വായിക്കുന്നത്. പക്ഷേ വയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാട്ടിൻ്റെ ശ്രുതി പോലെ അവർ സ്ട്രിങ്ങിനെ തേർഡ് സ്ട്രിങ്ങിനെ സായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ അത്ര നേരം വായിച്ച് സാ എന്ന് മനസ്സിൽ കൊണ്ട് നടന്ന സ്ട്രിങ് പാ ആയിട്ട് മാറും. അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഇതൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറില്ല, ഇത്തരം ലെസൺസ് ഒന്നും നമുക്കില്ല. ഇത്തരം ലെസൺ നമ്മൾ ബേസിക്കായിട്ട് തന്നെ ഇങ്ങനെ മാറ്റി പാസ്റ്റിങ്ങിനെ സാ ആയിട്ടും സാസ്റ്റിങ്ങിനെ പാ ആയിട്ടും വായിക്കുന്ന ലെസൺസൊക്കെ ഉണ്ടെങ്കിൽ ശരി, അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. പിന്നെ ഒരു ലെസണും ഇല്ല, പെട്ടെന്ന് സൂപ്രഭാതത്തിൽ ഒരാൾ പാടുന്നു, ഞാൻ മധ്യമശ്രുതിയും പറഞ്ഞു, വയലിൻ കാരണം പാവം, ഒന്നീ മാ പിടിച്ച് വായിക്കാനുള്ള കപ്പാസിറ്റി വേണം അല്ലെങ്കിൽ സ്ട്രിങ് മാറ്റി വായിക്കും. പലരും ഇപ്പോൾ ഡബിൾ കേസ് ഉണ്ടെങ്കിൽ കച്ചേരി പോകുമ്പോൾ ഒരു മധ്യമശ്രുതി കൂടെ കൊണ്ടുപോവുക ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാര്യം സാധിക്കുന്നു എന്നല്ലാതെ അതിൻ്റെ എഫിഷ്യൻസി എത്ര ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ വയലിനിസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ പറയും അത് മധ്യമത്തിൽ വായിച്ച് പഠിക്കണം എന്ന് പറയും. അപ്പോൾ പഞ്ചമത്തിൽ പാടിയാൽ എന്ത് ചെയ്യും? അപ്പോൾ നാളെ ഒരാൾ ഒന്ന് ഗാന്ധാരത്തിൽ പാടിയാൽ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് പച്ചയ്ക്ക് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻസ്ട്രുമെൻറ്റുകാർ എന്ത് ചെയ്യും എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇവർക്ക് ഇതൊന്നും വിഷയമല്ല. ഇവർക്ക് സമശ്രുതി വായിച്ചാലും കേൾക്കും, മറ്റേ ശ്രുതി വായിച്ചാലും നമുക്ക് ഇതില്ല, ബുദ്ധിമുട്ടില്ല. ഇൻസ്ട്രുമെൻറ്റുകാരുടെ കാര്യം കൂടി നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ മധ്യമശ്രുതിയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അതിൽ കാണത്തില്ല. ചിലപ്പോൾ അവർ ഏത് ശ്രുതി വെച്ച് വേണമെങ്കിലും വായിക്കുവാൻ തയ്യാറായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഒരു കാര്യം പഠിക്കുന്നത്. പിന്നെ ഈ റൂട്ടിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു റൂട്ട് നമ്മൾ പാടുന്നവർക്ക് ഏത് ശ്രുതിയിൽ പാടിയാലും റൂട്ടിന് വലിയ പ്രശ്നം വരാൻ പോകുന്നില്ല. അവർ വായിക്കുന്ന ആ പാടിപ്പോകുന്നത് ഹൈയിൽ പാടും ലോയിൽ പാടും എന്നുള്ള വ്യത്യാസമല്ലാതെ പാടുന്ന റൂട്ടിനോ ഫിംഗറിംഗ് ആയിട്ടോ ത്രോട്ടിനോ അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അവർ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയാണ് ഈ എഫിന് പാടുന്നത്, മധ്യമത്തിന് പാടുന്നത്. അപ്പോൾ ഒരു വയലിനിസ്റ്റ് നോക്കുമ്പോൾ അവർക്ക് ആ റൂട്ട് തന്നെ മാറും. അവർ ഏതാണോ ഗ എന്നുള്ള ഫിംഗർ വെച്ചിരുന്നത് ആ സ്ഥാനമേ മാറിപ്പോവും. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടീസ് ഇല്ലാത്തൊരു വയലിനിസ്റ്റ് ഒരു കുട്ടിക്ക് നമ്മൾ എങ്ങനെ ഇതൊക്കെ പഠിപ്പിക്കും ഈ രീതിയിലൊക്കെ ആകുമ്പോൾ, അല്ലേ? അതേപോലെ ഫ്ലൂട്ടിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പഞ്ചമം പിടിച്ച് വായിക്കുന്ന ബേസ് പഞ്ചമം പിടിച്ച് വായിക്കുന്ന ചില റൂട്ടുകളുണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നത്. മധ്യമം പിടിച്ച് വായിക്കുന്ന ചില റൂട്ടുകളുണ്ട്. നിഷാദം പിടിച്ച് വായിച്ചാൽ ചില റൂട്ടുകൾ കിട്ടുന്നുണ്ട്. ചെറിയ ഗാന്ധാരം പിടിച്ച് കല്യാണിയിൽ ചില പാട്ടുകൾ വായിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഫ്ലൂട്ടിൽ പഠിക്കാനിരിക്കെ നമ്മൾ ഇത്തരം കൺസ്ട്രക്ഷൻ മാത്രം, ഈ വോക്കൽ എന്താണോ അത് മാത്രം പഠിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് ഫ്ലൂട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുക? ഫ്ലൂട്ടിൽ ഒരേ ശ്രുതിക്ക് നമുക്ക് മൂന്നാല് ഫ്ലൂട്ട് വായിക്കാൻ പറ്റും. ബേസിൽ പഞ്ചമം പിടിച്ച് വായിക്കാം, അതേ റൂട്ട് മധ്യമം പിടിച്ച് വായിക്കാം, അതേ റൂട്ട് സമത്തിൽ നമ്മൾ വായിക്കുന്ന ഫ്ലൂട്ടിൽ വായിക്കാം, അതേ ഇത് ടോപ്പിൽ വേണമെങ്കിൽ വേറെ ഫ്ലൂട്ട് വെച്ചിട്ട് നമുക്ക് ആ റൂട്ട് അതിനകത്ത് വായിക്കാം. അപ്പോൾ എന്തൊക്കെ ടെക്നിക്കാലിറ്റി ഫ്ലൂട്ടിലുണ്ടോ അത്തരം കാര്യങ്ങൾ വേണം നമ്മൾ ഫ്ലൂട്ടിൽ പഠിക്കാൻ. കർണാടിക് ഫ്ലൂട്ട് ആയിക്കോട്ടെ, എന്ത് ലൈറ്റ് മ്യൂസിക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഫ്ലൂട്ട് എന്ന ഇൻസ്ട്രുമെൻ്റ് പഠിക്കുമ്പോൾ ഫ്ലൂട്ട് കംപ്ലീറ്റായിട്ട് പഠിക്കുക, വയലിൻ എന്ന് പറയുമ്പോൾ വയലിൻ കംപ്ലീറ്റായിട്ട് പഠിക്കുക. ഇതെല്ലാം നമ്മൾ വോക്കലിങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ അവരുടെ സൗകര്യത്തിന് ചെയ്ത് വെച്ചത് അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി പെട്ടുപോകും എന്നല്ലാതെ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്ന വായിക്കുന്ന കുട്ടികൾക്ക് പെട്ടുപോകുന്ന. ഞാൻ പലപ്പോഴും മധ്യമന്ത്രി പാടുന്ന കുട്ടികൾ ബോയിട്ട് വെച്ച് കണ്ടിട്ടുണ്ട്. വായിക്കാനറിയാതെ ചില റൂട്ടുകളൊക്കെ വായിക്കാനറിയാതെ ബോയിട്ട് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്രയും കാര്യങ്ങളൊന്നും നമ്മൾ ഒന്നിൽ എന്ത് പറയും ഇപ്പം നടക്കുന്ന പോലെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നോക്കി വയ്ക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് വയലിൻ എങ്ങനെ മൊത്തത്തിൽ എല്ലാ ഒക്ടേവും എല്ലാ സ്കെയിൽസൊക്കെ എല്ലാ സ്കെയിലും നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലും അങ്ങനെയൊക്കെ നോക്കി പഠിച്ച് റേഞ്ചൊക്കെ കൂട്ടി പഠിച്ചാൽ നിങ്ങൾക്ക് ആര് ഏത് സ്കെയിലിൽ പാടിയാലും വായിക്കാനുള്ള ഒരു ഇതുണ്ടാകും. സോ മധ്യമശ്രുതിയിലാണ് തുടങ്ങിയത്, എന്നാലും കുറേ ഇൻസ്ട്രുമെൻ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാൻ പറ്റി. ഇപ്പോൾ മധ്യമരാഗങ്ങൾ എന്ന് പറഞ്ഞ് കുറേ രാഗങ്ങൾ പാടുന്നുണ്ടെങ്കിലും അതിനകത്ത് സമത്തിൽ പാടുന്ന സിന്ധുഭൈരവി പാടുന്നുണ്ട്,
വസന്ത പാടുന്നുണ്ട്. ഇതെല്ലാം മധ്യമത്തിലും പലരും പാടുന്നുണ്ട്, അതൊക്കെ ഷഡ്ജത്തിലും പാടുന്ന രാഗങ്ങളാണ്. സോ പ്രതിമ മധ്യമശ്രുതിയിൽ മാത്രം പാടുന്ന രാഗം എന്ന് പറഞ്ഞ രാഗം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതേ ചെഞ്ചുരുത്തിയും ഇതേ പൊന്നവരാളിയും സാ മുതൽ മുകളിലത്തെ പാവരെ റേഞ്ച് ഉപയോഗിച്ച് ചില പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അവർ മധ്യമത്തിൽ പാടാനും കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പാട്ടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി മാത്രമും ഒരു മൃദംഗത്തിൽ പെട്ടെന്ന് ശ്രുതി മാറ്റാൻ പറ്റത്തില്ല, ഇതാകുമ്പോൾ സൗകര്യമുള്ളതുകൊണ്ടും ശ്രുതി ബോക്സിൽ പണ്ട് കാലത്ത് ഇത് മധ്യമത്തിൽ വെച്ചാലാണ് പെട്ടെന്ന് നമുക്ക് സാപ്പാസാ കിട്ടുന്നത് കൊണ്ടും വയലിനിൽ അത്യാവശ്യം ആ തേർഡ് സ്ട്രിങ്ങിനെ ഒന്ന് സാക്കി കഴിഞ്ഞാൽ അപ്പുറത്തിപ്പുറത്ത് വേണ്ടി വായിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം മാ വരെ അത് കൂട്ടിപ്പാടി, അല്ലാതെ മായിലെ പാടാവുന്നോ അതിനപ്പുറത്ത് പാല് പാടിക്കൂടാ എന്നോ ഇല്ല. ഇക്കാലത്ത് ഒത്തിരി എന്ത് പറയും ഇലക്ട്രോണിക് മൃദംഗങ്ങളൊക്കെ കൊണ്ടുവച്ചു അവർക്ക് ഏത് ശ്രുതി വേണമെങ്കിൽ വായിക്കും. അപ്പോൾ കാലഘട്ടം മാറുന്നു. അപ്പം അതനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ മധ്യമം എന്നുള്ളത് പായൽ പാടാൻ പറ്റുകയാണെങ്കിൽ പായൽ പാടാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മധ്യമ ശ്രുതിയെക്കുറിച്ച് ചില അനാലിസിസ് അത്രയേ ഉള്ളൂ, നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും, എന്നെക്കാളും തിരിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടുതലായിരിക്കും. പാട്ട് പാടുന്നവരുണ്ടാവും, അവർക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടോ അതെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തായാലും ചില പാട്ടുകൾ ഇപ്പോഴും നമ്മൾ ആ കുറച്ച് മധ്യമശ്രുതിയിലൊക്കെ കേട്ട് പരിചയപ്പെട്ടതുകൊണ്ട് നമുക്കത് വളരെ മനോഹരമായിട്ട് തോന്നും. അതിന് കാരണം വേറെ ശ്രുതിയിൽ കേട്ടിട്ടില്ല, അതും ആവാം. അപ്പോൾ മനോഹരതയെ കളയും വേണ്ട, പക്ഷേ പുതിയ പുതിയ തലങ്ങൾ നമുക്ക് സെർച്ച് ചെയ്ത് നീങ്ങാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ടോക്സ് ഓൺ കർണാടിക് മ്യൂസിക്കിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശിവകുമാർ വയലിൻ ഷെയർ ചെയ്യുക. ബൈ.